അപകടങ്ങളൊഴിവാക്കാൻ നീന്തൽ പരിശീലനവുമായി ഹൈറേഞ്ചിലെ സ്കൂളുകൾ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഹൈറേഞ്ച് മേഖലയിൽ 50ഓളം പേർ മുങ്ങി മരിച്ച സാഹചര്യത്തിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. പാറത്തോട് ഡ്രീം ലാൻഡ് അക്വാറ്റിക് സെന്റർ പ്രധാന പരിശീലന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 50ഓളം പേരാണ് ഹൈറേഞ്ചിലെ വിവിധ ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 90% വിദ്യാർത്ഥികളാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈറേഞ്ചിലെ സ്കൂളുകൾ തന്നെ മുൻകൈയെടുത്ത് നീന്തൽ പരിശീലനം നൽകാൻ ആരംഭിച്ചിട്ടുള്ളത്. മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക, വെള്ളത്തിലിറങ്ങാനുള്ള ഭീതി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളാണ് ഓരോ സ്കൂളും നീന്തൽ പരിശീലനത്തിനായി മുന്നോട്ട് വയ്ക്കുന്നത്. പണിക്കൻകുടിയിലെ ക്യൂൻമേരി സ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികൾ ആദ്യഘട്ട പരിശീലനം നടത്തുകയാണ്. നീന്തൽ പരിശീലന കേന്ദ്രമായ പാറത്തോട് ഡ്രീം ലാൻഡ് അക്വാറ്റിക് സെന്ററിലാണ് ഇവിടെ വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി വെവ്വേറെ ക്ലാസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ വിവിധ ഷിഫ്റ്റുകളായാണ് പരിശീലനം നടത്തി വരുന്നത്. നീന്തൽ പരിശീലനം കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായി അധ്യാപകരും പറയുന്നു. നീന്തൽ പരിശീലനം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട്ടിൽ നീന്തൽ പരിശീലനത്തിനായി സ്വിമ്മിംഗ് പൂൾ ആരംഭിച്ചത്. മുഴുവൻ സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറും നടപടി സ്വീകരിക്കണമെന്നാണ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ആശയം തുടങ്ങാൻ തന്നെ പ്രേരിപ്പിച്ച സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം മുങ്ങിമരണങ്ങൾ എന്ന് സർവ്വസാധാരണമായിരിക്കാം. ജലാശയങ്ങൾ ധാരാളം നമ്മുടെ സമീപപ്രദേശങ്ങളുണ്ട്. അതുകൂടെ തന്നെ പരിതാക്കുളങ്ങൾ ധാരാളമായിട്ടുള്ള ഒരു മേഖലയാണ് ഇവിടെ ജലകൃഷിയോട് ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ മിക്കപ്പോഴും കുട്ടികൾ മുങ്ങി മരിക്കുന്ന സാഹചര്യങ്ങൾ ഈ അടുത്ത നാളുകളിൽ പോലും ഉണ്ടായാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കുമ്പടിഞ്ഞാലിൽ ഒരു 3 പേര് ഇതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിച്ച സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ നിരവധി പത്രമാധ്യമങ്ങളുടെ ദൈനംദിനം അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നീന്തൽ പരിശീലനം കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അത്തരത്തിലുള്ള മരണങ്ങളും അപകടങ്ങളും ഒഴിവാക്കാൻ അത് സഹായകരമായിരിക്കും. അതുകൊണ്ട് പരമാവധി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംരംഭം ഞാൻ തുടങ്ങിയത്. മാത്രമല്ല, ഇപ്പം ക്യൂൻമേരി സ്കൂളിൽ നിന്ന് തന്നെ ധാരാളം കുട്ടികൾ ഇതിനോടകം പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. 200ഓളം കുട്ടികൾ ആ പരിശീലനത്തിന് വേണ്ടി അവർ തയ്യാറായിട്ട് അവരുടെ മാതാപിതാക്കളെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്. പല കുട്ടികളും 4-5 ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നീന്തൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണേലും ഒരു 10 ക്ലാസ് കൊണ്ടോ 12 ക്ലാസ് കൊണ്ടോ പൂർണ്ണമായിട്ടും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം കൊടുക്കാൻ സാധിക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.